ഒന്നു ദിന വൃത്താന്തം ഇരുപത്തിയെട്ടാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം ഇസ്രായേലിന്റെ സകല പ്രഭുക്കന്മാരുമായ ഗോത്രപ്രഭുക്കന്മാരെയും രാജാവിന് ശുശ്രൂഷ ചെയ്ത കൂറുകളുടെ തലവന്മാരെയും സഹസ്രാധിപന്മാരെയും ശതാധിപന്മാരെയും രാജാവിന്റെയും അവന്റെ പുത്രന്മാരുടെയും സകല വസ്തുവകകൾക്കും നാൽക്കാലികൾക്കുമുള്ള മേൽവിചാരകന്മാരെയും ഷണ്ഠന്മാരെയും വീരന്മാരെയും സകല പരാക്രമശാലികളെയും എരുശലേമിൽ കൂട്ടിവരുത്തിയതാര് ഉത്തരം ദാവീദ് ദിന ഒന്നതിനവൃത്താന്തം ഇരുപത്തിയെട്ടിൻ്റെ ഒന്ന് രണ്ടാമത്തെ ചോദ്യം നീ എൻ്റെ നാമത്തിന് ഒരു ആലയം പണിയരുത് നീ ഒരു യോദ്ധാവാകുന്നു രക്തവും ചൊരിയിച്ചിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചതാരോടാണ് ഉത്തരം ദാവീദിനോട് ദിന ഒന്നിനാന്തം ഇരുപത്തിയെട്ടിൻ്റെ മൂന്ന് മൂന്നാമത്തെ ചോദ്യം എൻ്റെ അപ്പന്റെ പുത്രന്മാരിൽ വച്ച് എന്നെ എല്ലാ ഇസ്രായേലിനും രാജാവാക്കുവാൻ അവന് പ്രസാദം തോന്നി എന്ന് ഉത്തരം ദാവീദ് ഒന്നതിന് വൃത്താന്തം ഇരുപത്തിയെട്ടിന്റെ നാല് നാലാമത്തെ ചോദ്യം നീയോ എൻറെ മകനെ നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു നീ അവനെ അന്വേഷിക്കുന്നു എങ്കിൽ അവനെ കണ്ടെത്തും ഉപേക്ഷിക്കുന്നു എങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും ആര് ആരോട് പറഞ്ഞു ഉത്തരം ദാവീദ് ശലോമോനോട് സലോമോനോട് ഒന്നതിന് വൃത്താന്തം ഇരുപത്തിയെട്ടിന്റെ ഒൻപത് അഞ്ചാമത്തെ ചോദ്യം ആകയാൽ കയാൽ സൂക്ഷിച്ചു കൊള്ളുക വിശുദ്ധ മന്ദിരമായൊരു ആലയം പണിവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ധൈര്യപ്പെട്ട് അത് നടത്തിക്കൊള്ളുക എന്ന് ശലോമോനോട് പറഞ്ഞതാർ ഉത്തരം ദാവീദ് ഒന്നുദിന വൃത്താന്തം ഇരുപത്തിയെട്ടിൻ്റെ പത്ത് ആറാമത്തെ ചോദ്യം ശലോമോന് ദൈവാലയത്തിന്റെ മണ്ഡപം ഉപഗ്രഹങ്ങൾ ഭണ്ഡാരഗൃഹങ്ങൾ മാളിക മുറികൾ അറകൾ കൃപാസനഗൃഹം എന്നിവയുടെ മാതൃക കൊടുത്തതാര് ഉത്തരം ദാവീദ് ഒന്നുദിന വൃത്താന്തം ഇരുപത്തിയെട്ടിൻ്റെ പതിനൊന്ന് ഏഴാമത്തെ ചോദ്യം ദൈവാലയത്തിന്റെ മാതൃകയും എല്ലാ പണികളും യഹോവ എനിക്ക് വേണ്ടി തന്റെ കൈകൊണ്ട് കൈകൊണ്ടെഴുതിയ രേഖാമൂലം എന്നെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര് ഉത്തരം ദാവീത് ഒന്നതിന് വൃത്താന്തം ഇരുപത്തിയെട്ടിൻ്റെ പത്തൊൻപത് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ